നമസ്കാരം. അപകടകരമായ അന്ധവിശ്വാസത്തിൻ്റെ ഇരുണ്ട കാലത്തേക്ക് പോകുകയാണോ മലയാളികളിൽ ചിലരെങ്കിലും? അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിലെ മലയാളികളുടെ ആത്മഹത്യയോടെ ഉയർന്നു വരുന്ന പ്രസക്തമായ ചോദ്യമാണിത്. 2017 നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ, 2022 പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി, കട്ടപ്പനയിലെ ഇരട്ട കൊല തുടങ്ങി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ സാത്താൻ സേവയും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായുള്ള നരബലിയുമൊക്കെയാണെന്ന കണ്ടെത്തൽ സമകാലീന കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. എന്താണ് സാത്താൻ സേവ? 1966 ആൻഡൻ സാൻഡോവർ ലാവയാണ് സാത്താൻ സഭ സ്ഥാപിച്ചത്. ദൈവത്തെക്കാൾ പ്രബലനും സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനും സാത്താനാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ലൂസിഫറിനെയാണ് സാത്താൻ സഭ ആരാധിക്കുന്നത്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖയായ ലൂസിഫർ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്തെന്നും പിന്നീട് ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത്. ലൂസിഫറിൻ്റെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് സാത്താൻ വിശ്വാസികൾ കരുതുന്നത്. ബ്ലാക്ക് മാസാണ് സാത്താൻ സേവകരുടെ പ്രധാന അനുഷ്ഠാനങ്ങളിൽ ഒന്ന്. വിശ്വാസികൾ വിശുദ്ധ വസ്തുക്കളായി മാനിക്കുന്നവയെ അശുദ്ധമാക്കുകയാണ് ഇതിൽ പ്രധാനം. രക്തമിറ്റിച്ചോ മലമൂത്ര വിസർജനം നടത്തിയോ പള്ളികളിൽ നിന്നുള്ള തിരുവോസ്തി അശുദ്ധമാക്കിയാണ് ബ്ലാക്ക് മാസ് ആരംഭിക്കുന്നത്. ബൈബിൾ നശിപ്പിക്കുക, മനുഷ്യൻ്റെ തലയോട്ടിയിൽ വീഞ്ഞു കുടിക്കുക, അമിത പ്രകൃതിവിരുദ്ധ ലൈംഗികത, മാമോദീസ റദ്ദാക്കൽ തുടങ്ങിയവയും ഇവരുടെ ആചാരങ്ങളിൽപ്പെടുന്നു. സാത്താൻ സേവയിലേക്ക് ആകൃഷ്ടനാകുന്നവർ ആദ്യം ചെയ്യുക മാമോദീസ റദ്ദാക്കലാണ്. ഇതിനായി ആദ്യം കൈകൾ ചേർത്ത് കെട്ടും, പിന്നീട് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമെന്നോണം കെട്ടഴിച്ചു മാറ്റും. തുടർന്ന് മാമോദീസ പൂർണ്ണമായും റദ്ദാക്കാനായി ബൈബിളിൻ്റെ പേജുകൾ കീറും. പ്രധാനമായും നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇവരുടെ പ്രധാന താവളം. പലപ്പോഴും ലഹരി മാഫിയകളാണ് സാത്താൻ സേവകൾ സ്പോൺസർ ചെയ്യാറുള്ളത്. 13 ഇവരുടെ ഇഷ്ട നമ്പർ. 13 വെള്ളിയാഴ്ചയാകുന്ന ദിവസങ്ങളിലാണ് ഇവർ ആഭിചാരക്രിയകൾ കൂടുതലായും ചെയ്യാറുള്ളത്. ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി. ശരീരത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും. മറുഭാഗത്ത് സാമ്പത്തിക ചൂഷണം നടക്കുന്നത് ഇരകൾ അറിയാറില്ല. സമൂഹത്തിൽ നിന്ന് ഇവരെ അടർത്തി മാറ്റിയ ശേഷമാണ് കെണിയിൽ വീഴ്ത്തുന്നത്. ടെലഗ്രാമിലാണ് ഇത്തരം ഗ്രൂപ്പുകൾ പിടിമുറക്കുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക, UK, കാനഡ, ജപ്പാൻ, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പരസ്യമായിട്ടാണ് സാത്താൻ സേവ നടത്തുന്നത്. എന്നാൽ ഇവരുടെ നീക്കങ്ങൾ സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പള്ളികളിൽ നിന്ന് തിരുവോസ്തി മോഷണം പോകുന്ന സംഭവങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിരുന്നു. മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും കളവു പോകാത്തതിനാൽ ആരും കേസിന് പോകില്ലെങ്കിലും സാത്താൻ സേവക്കാർക്ക് പണം കൈപ്പറ്റിയോ അല്ലാതെയോ കൈമാറാനാണ് തിരുവോസ്തി മോഷ്ടിക്കപ്പെടുന്നതെന്ന് പള്ളി അധികൃതർക്കും പോലീസിനും രഹസ്യവിവരം ലഭിച്ചു. ഇതോടെയാണ് തിരുവോസ്തി കയ്യിൽ നൽകുന്നതിന് പകരം വൈദികർ വിശ്വാസികൾക്ക് നാവിൽ വെച്ച് നൽകാൻ തുടങ്ങിയത്. തിരുവോസ്തി സ്വീകരിക്കുന്നവർ ഇത് കഴിക്കുന്നുവെന്നും ഇതര മതസ്ഥർക്ക് നൽകുന്നില്ലെന്നും ഉറപ്പാക്കണമെന്നും സീറോ മലബാർ സഭ പള്ളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിൽ കൊച്ചിയാണ് സാത്താൻ സേവകരുടെ പ്രധാന താവളമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൊച്ചിയിലും പരിസരങ്ങളിലും ഇത്തരം 10 കേന്ദ്രങ്ങളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച രഹസ്യവിവരം. ടൂറിസത്തിൻ്റെ മറവിൽ വിദേശികളുടെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ സാത്താനെ ആരാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2017 തിരുവനന്തപുരത്തെ നന്ദൻകോട്ട് ഒരു കുടുംബത്തിലെ 4 കൊലപാതകത്തെ തുടർന്നാണ് സാത്താൻ സേവ കേരളത്തിൽ വലിയ ചർച്ചയായി മാറുന്നത്. 2017 ഏപ്രിൽ 9 നടുക്കുന്ന വാർത്ത കേരളം അറിഞ്ഞത്. നന്ദൻകോട് ക്ലിഫ് ഹൗസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ട് 117 റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധു ലളിത എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. രാജാ തങ്കത്തിൻ്റെയും ജീൻ പത്മയുടെയും മൂത്ത മകൻ കിടൽ ജീൻസൺ രാജയായിരുന്നു പ്രതി. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപ്പെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിക്കുകയായിരുന്നുവെന്നാണ് കിടൽ ആദ്യം പോലീസിനോട് പറഞ്ഞത്. സാത്താൻ സേവയുടെ രീതിയാണിത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് തടയിടാൻ 2008 അന്ധവിശ്വാസ വിരുദ്ധ നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങിയിരുന്നു. 2014 പിന്നീട് 2021 ഇതിനായുള്ള ബിൽ അവതരിപ്പിച്ചുവെങ്കിലും നിയമമായില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിലായിരുന്ന ബിൽ 2022 ഇലന്തൂരിൽ നടന്ന നരബലിയെ തുടർന്ന് വീണ്ടും പൊടിതട്ടിയെടുത്തു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർക്ക് 1 മുതൽ 7 വരെ തടവും 5,000 മുതൽ 50,000 വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പക്ഷേ നിയമമായില്ല. ചില മതാചാരങ്ങൾ ബില്ലിൻ്റെ പരിധിയിൽ വരുമെന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പമായിരുന്നു കാരണം. ബിൽ ഇപ്പോഴും നിയമവകുപ്പിൻ്റെ പരിഗണനയിലാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.